നമ്മളിന്ന് സംവദിക്കാൻ പോകുന്നത് കോഴിക്കോട് അടക്കി ഭരിച്ച സാമൂതിരിമാരുടെ ചരിത്രത്തെക്കുറിച്ചാണ്. അന്ന് ശരിക്കും കോഴിക്കോടിന് കോഴിക്കോട് എന്നൊരു പേരില്ല, നെടിയുരുപ്പ് സ്വരൂപം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസ് പ്രൊഫസർ ശ്രീധരൻ മേനോൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ വീഡിയോ നമുക്ക് ഒരു മിത്തിലൂടെ പറഞ്ഞു തുടങ്ങാം. കേരള ഉൽപ്പത്തിയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു മിത്ത്. ഈ മിത്ത് അനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്ന ചേരമൻ പെരുമാൾ എന്ന ചക്രവർത്തി, അന്ന് കേരളമെന്ന നാടില്ല, രണ്ടാം ചേര ഡൈനാസ്റ്റി ഭരിക്കുന്ന ചേരനാടാണ് ഉള്ളത്. ചേരമൻ പെരുമാളിന് ഒരു ദൈവവിളി ഉണ്ടാവുകയാണ്, മെക്കയിൽ പോയി മതം മാറി മുസ്ലിമായി ജീവിക്കുക. അതിനു മുൻപ് തൻ്റെ രാജ്യം അദ്ദേഹം പലർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കോഴിക്കോട് നിൽക്കുന്ന ഭാഗം കൊടുക്കുന്നത് ഏറനാട് എന്ന ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരന്മാർക്കാണ്. ഏറാടികൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ആ സഹോദരന്മാരുടെ പേര് കണിക്കൻ എന്നും വികിരൻ എന്നുമാണ്. ആ കാലഘട്ടത്തിൽ ആ പ്രദേശം അറിയപ്പെടുന്നത് മലനാട് എന്ന പേരിലുമാണ്. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇപ്പോൾ പറഞ്ഞ മിത്ത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇനി പറയാൻ പോകുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്രം തന്നെയാണ്. ഈ ചരിത്രമനുസരിച്ച് 12-ാം നൂറ്റാണ്ടിൽ കേരളം അല്ലെങ്കിൽ ചേരനാട് ഭരിച്ചിരുന്ന കുലശേഖരന്മാർ, ആ കുലശേഖരന്മാർ പിന്നീട് തകർന്നടിയുകയാണ്. അപ്പോൾ അവശേഷിച്ചു നിന്നത് പല നാടുകളായിരുന്നു. ചേര ഡൈനാസ്തി പല പല നാടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ നാടും ഭരിച്ചിരുന്നത് നാടുവാഴികളായിരുന്നു. ചേര ഡൈനാസ്തി ഇല്ലാതെ ആയെങ്കിൽ പോലും നാടുവാഴികളും നാടും അപ്പോൾ നിലനിന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്രകാരം നിരവധി നാടുകളുണ്ടായിരുന്നു. നമ്മുടെ ഈ ചരിത്രം അരങ്ങേറുന്ന കോഴിക്കോട് ആ കാലഘട്ടത്തിൽ പോളനാട് എന്ന് പറയുന്ന ഒരു നാടായിരുന്നു. അവിടുത്തെ നാടുവാഴി പോർലാന്തിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർക്ക് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു പോർട്ട് ഉണ്ടായിരുന്നു. ആ പോർട്ടിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി ഷിപ്പുകൾ അല്ലെങ്കിൽ കപ്പലുകൾ അവിടെ എത്തിച്ചേരുമായിരുന്നു. അങ്ങനെ ധാരാളമായിട്ട് വ്യവസായം നടത്തി, വ്യാപാരങ്ങൾ നടത്തി, അവർ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും കുറേയധികം മാറി മലപ്പുറം ഭാഗത്തായിട്ട് അവിടുത്തെ നെടിയുരുപ്പ് എന്ന് പറയുന്ന സ്വരൂപത്തിൻ്റെ ഭാഗമായിട്ട് ഏറനാടെന്ന് പറയുന്ന ഒരു ചെറിയ സാമ്രാജ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നാടുണ്ടായിരുന്നു. ആ ഏറനാട്ടിലുണ്ടായിരുന്ന ആളുകളെ ഏറാടികൾ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഏറാടികൾക്ക് ഈ പറയുന്ന പോർട്ടിൽ വ്യാപാരം നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആഗ്രഹം അവർ പോർലാന്തിരിയെ അറിയിക്കുന്നുണ്ട്, ഞങ്ങൾക്കും കൂടി വ്യാപാരം നടത്താനുള്ള അവസരം ഒരുക്കിത്തരണം. പക്ഷേ പോർലാന്തിരിക്ക് അതിനോടൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അത് അവരുടെ മാത്രം പോർട്ടാണല്ലോ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കേണ്ട ആവശ്യം അവിടെ ഉദിക്കുന്നില്ല. ഇത് ഏറാടികളെ വലിയ രീതിയിൽ തന്നെ ക്ഷുഭിതരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു നായർ പടയുമായിട്ട് ഈ പോർലാന്തിരിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണിവർ. ആ കാലഘട്ടത്തിൽ നല്ല, പിന്നീട് അങ്ങോട്ടുള്ള കുറേയധികം കാലഘട്ടങ്ങളിൽ പടയെന്ന് പറയുമ്പോൾ അത് നായർ പടയാണ്, നായർമാർ നയിക്കുന്ന പടയാണ്. അന്ന് പോളനാടിൻ്റെ തലസ്ഥാനം പന്ന്യങ്കരയാണ്. ഈ പന്ന്യങ്കരയ്ക്ക് ചുറ്റുമായിട്ട് നിരവധി നായർ പടയുമായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏറാടികൾ. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിനെ തുടർന്ന് 50 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധം തന്നെയാണ് അവിടെ അരങ്ങേറിയത്. യുദ്ധമെന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമല്ല. നമുക്ക് പലസ്തീനികളെക്കുറിച്ചും ഇസ്രയേലികളെക്കുറിച്ചും അറിയാം. കഴിഞ്ഞ 50 അല്ലെങ്കിൽ ഒരു 70 വർഷമായിട്ട് അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചില സമയങ്ങളിൽ യുദ്ധത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം പോലെ. ചില സമയങ്ങളിലൊക്കെ കാര്യമായിട്ട് യുദ്ധം ഉണ്ടായിരിക്കുന്നതല്ല. അത്തരത്തിൽ 50 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഏറാടികളെ സഹായിക്കാനായിട്ട് എത്തിച്ചേരുന്നത് കോട്ടയം നാടാണ്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ മധ്യ കേരളത്തിലെ കോട്ടയമല്ല, മറിച്ച് മലബാറിലുള്ള കോട്ടയം നാടാണ്. പോളനാടിന് സഹായവുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് കോലത്ത് നാടാണ്. കോലത്ത് നാടെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ആളുകളാണ്. യുദ്ധത്തിൽ വിജയിക്കുന്നത് ഏറാടികളാണ്. അതിനെ തുടർന്ന് ആ പ്രദേശം അവരുടെ കയ്യിലാവുകയാണ്. അത്രയും നാൾ അവിടെ ഭരിച്ചിരുന്ന പോർലാത്തിരി അവിടെ നിന്നും കോലത്തുനാട് പ്രദേശത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. കോളനാടിൻ്റെ ആ കാലഘട്ടത്തിലെ മുഖ്യമന്ത്രി ഏറാടികളെ ശരിക്കും ഒരുപാട് സഹായിക്കുകയുണ്ടായി. അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ യുദ്ധവിജയത്തിന് ശേഷം അദ്ദേഹത്തിന് ഏറനാട് മേനോൻ എന്നുള്ള ഒരു സ്ഥാനപ്പേര് കൊടുക്കുകയുണ്ടായി. ഏറാടികൾ അവരുടെ തലസ്ഥാനം മുൻപുണ്ടായിരുന്ന മലപ്പുറത്തു നിന്നും ഈ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയാണ്. വേലപ്പുറത്ത് അവർ ഒരു കൊട്ടാരവും സ്ഥാപിക്കുന്നുണ്ട്. ആ കൊട്ടാരത്തിന് ചുറ്റുമായിട്ട് വലിയ കോട്ടമതിലും അവർ സ്ഥാപിക്കുകയുണ്ടായി. ഈ ഒരു കൊട്ടാരവും ആ കോട്ടമതിലും അറിയപ്പെടുന്നത് കോയിൽക്കോട്ട എന്ന പേരിലാണ്.
ഒരുപക്ഷെ അതിനെ തുടർന്നായിരിക്കാം ഇന്നത്തെ കോഴിക്കോട് എന്ന ഒരു സ്ഥലപ്പേര് തന്നെ ഉണ്ടായത്. കോഴിക്കോട് സാമ്രാജ്യത്തിന് നെടിയിരുപ്പ് സ്വരൂപം എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. കാരണം ഈ ഏറാടികൾ മുൻപ് താമസിച്ചിരുന്നത് നെടിയുറുപ്പിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ ആ സ്ഥാനപ്പേര് ചാർത്തി കൊടുക്കുകയായിരുന്നു. കോഴിക്കോട് ഭരിക്കുന്ന രാജാവ് സാമൂതിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് യൂറോപ്യൻസ് ഇവിടെ എത്തിച്ചേരുമ്പോഴാണ് അവർക്ക് വഴങ്ങുന്ന രീതിയിൽ സമറൈൻ എന്നുള്ള ഒരു പേര് കൂടി സാമൂതിരിക്ക് വന്നു ചേരുന്നത്. 1342 മുതൽ 1347 വരെയുള്ള കാലയളവിൽ കോഴിക്കോട് പ്രദേശം സന്ദർശിച്ച ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്ന ഒരു സഞ്ചാരിയിലൂടെയാണ് ശരിക്കും ലോകം ഈ പ്രദേശത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ തന്നെയാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് പരാമർശിച്ചു തുടങ്ങുന്നതും. തുറമുഖം ഏറാടികളുടെ കയ്യിലായതിനെ തുടർന്ന് അവർ വലിയ ധനികരായിട്ട് മാറുകയാണ്. ധാരാളമായി വ്യാപാരം ചെയ്യാൻ അവർക്ക് സാധ്യമാകുന്നുണ്ട്. കുരുമുളകും ഏലക്കയും തുണിയുമൊക്കെയാണ് പ്രധാനമായിട്ടും അവർ വിൽക്കുന്നത്. അവരുടെ തുറമുഖം ലക്ഷ്യമാക്കി ചൈനക്കാരും അറബികളും ധാരാളമായി ഇവിടെ എത്തിത്തുടങ്ങി. ധാരാളമായിട്ട് തുറമുഖം അന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ കടത്തിവിട്ടി കോഴിക്കോട് മുന്നേറാനുള്ള കാരണം സാമൂതിരിയുടെ മികച്ച ഒരു തീരുമാനമായിരുന്നു. ഇവിടെ അടുപ്പിക്കുന്ന കപ്പലുകളിൽ നിന്നും പ്രത്യേകമായിട്ട് ഫീസുകളൊന്നും ഏർപ്പെടുത്തേണ്ട ആവശ്യമില്ല. അറബിക്കടലിലൂടെ കടന്നുപോകുന്ന ഏതൊരു കപ്പലിനും എപ്പോൾ വേണമെങ്കിലും ഇവിടുത്തെ തുറമുഖത്തിൽ അടുപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജലം സൗജന്യമായിട്ട് തന്നെ അവരുടെ കപ്പലിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതൊരു അവസരമായി എടുത്ത് ചൈനക്കാരും അറബികളും ധാരാളമായി ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. സൗജന്യമെന്ന പദം തന്നെയാണ് അവരെ പ്രധാനമായിട്ടും ഇവിടേക്ക് അടുപ്പിക്കുന്നത്. അതിനുപരിയായിട്ട് ധാരാളമായി കുരുമുളക് ഈ പ്രദേശത്തു നിന്നും അവർക്ക് വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നു. ഈ ഘട്ടത്തിൽ ചൈനക്കാർ കോഴിക്കോട് ഒരു കോളനി തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ചൈന കോളനി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ സാമൂതിരിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് അറബികളോടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് ഡിസ്കൗണ്ടുകളും കൊടുത്തിരുന്നു. അറബികൾ ഇത് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. അവർ സാമൂതിരിയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അറബികൾ ധാരാളമായിട്ട് ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ കുറേയധികം നാൾ താമസിക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അറബികൾ പ്രത്യുപകാരം എന്ന വണ്ണം തന്നെ ധാരാളമായി കപ്പലുകൾ സാമൂതിരിക്ക് സമ്മാനിക്കുന്നുണ്ട്. പല യുദ്ധങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവരുടെ തന്നെ പടയാളികളെ സാമൂതിരിക്ക് കൊടുക്കുന്നുണ്ട്. യുദ്ധ ആയുധങ്ങളും ഒക്കെ തന്നെയും ഇവർക്ക് വിതരണം ചെയ്യുന്നതും ഈ ഘട്ടങ്ങളിലാണ്. തെക്കൻ മലബാറിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നാടായിരുന്നു വള്ളുവനാട്. വള്ളുവനാട് ഭരിക്കുന്ന രാജാവ് വള്ളുവ കോണാതിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ സാമൂതിരിക്ക് വള്ളുവ കോണാതിരിയോട് അതിഭീകരമായിട്ടുള്ള ഒരു അസൂയ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. വള്ളുവനാട് നിൽക്കുന്ന പ്രദേശത്തെ ഒരു ഭാഗമാണ് തിരുനാവായ. തിരുനാവായയുടെ അരികിലൂടെ തന്നെയാണ് ഭാരത പുഴ ഒഴുകിപ്പോകുന്നത്. തിരുനാവായ വളരെ പ്രശസ്തമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പോലും. അതിനെ പ്രശസ്തമാക്കി മാറ്റുന്നത് 12 വർഷങ്ങൾ കൂടുന്തോറും അവിടെ അരങ്ങേറുന്ന മാമാങ്കമാണ്. മാമാങ്കത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് ഞാനൊരു പ്രത്യേകം വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. ഈ തിരുനാവായയിൽ മാമാങ്കം അരങ്ങേറുമ്പോൾ അതിൻ്റെ രക്ഷാപുരുഷമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കുന്നത് ഈ വള്ളുവ കോണാതിരിയാണ്. അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ്. ആ സ്ഥാനത്തിൽ സാമൂതിരിക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവിടേക്ക് ഒരു കാരണവുമില്ലാതെ ആക്രമിച്ച് കയറാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം ഒരു മികച്ച കാരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ഒരു കാരണം അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഈ മാമാങ്കം നടത്തുന്നത് പ്രധാനമായിട്ടും രണ്ട് വിഭാഗത്തിൽപ്പെട്ട നമ്പൂതിരിമാരാണ്. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഇവരാണ് നിറവേറ്റുന്നത്. പന്നിയൂർ, ചൊവ്വാരം തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള കലഹം തന്നെയാണ് നടക്കുന്നത്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ രണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളാണ്. രണ്ട് ഗ്രാമങ്ങൾ തമ്മിലുള്ള തർക്കമായിരുന്നു തുടക്കഘട്ടത്തിൽ. പക്ഷേ പിന്നീട് അവരുടെ റിച്വൽസുമായി ബന്ധപ്പെട്ട്, അവർ ധരിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട്, അവർ ഉപയോഗിക്കുന്ന മന്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലെ ചൊവ്വാരോ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്പൂതിരിമാരാണ്. അവർ ആചരിക്കുന്ന ആചാരങ്ങളും വർഷങ്ങൾ പഴക്കമുള്ള ആചാരങ്ങൾ തന്നെയാണ്. പക്ഷേ അത്രയധികം ഓർത്തഡോക്സ് അല്ലാത്ത നമ്പൂതിരി വിഭാഗമാണ് പന്നിയൂർ. പന്നിയൂരിലെ ഈ നമ്പൂതിരി വിഭാഗത്തോട് ചൊവ്വാരത്തിലെ നമ്പൂതിരിമാർക്ക് വലിയ രീതിയിലുള്ള ശത്രുതയാണ് ഉള്ളത്. ഇവർ തമ്മിലുള്ള തർക്കം കുർമൽസാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് അതിതീവ്രമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ചൊവ്വാരത്തിലെ നമ്പൂതിരിമാർക്ക്
ഈ പന്നിയൂർ പ്രദേശത്തെ നമ്പൂതിരിമാരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി അവർ രണ്ട് കൂട്ടരെ, അല്ലെങ്കിൽ രണ്ട് നാടുവാഴികളെ, അല്ലെങ്കിൽ രണ്ട് രാജാക്കന്മാരെ നേരിട്ട് കാണുന്നുണ്ട്. ഒന്ന് വല്ലുവ കോനാതിരിയാണ്, മറ്റൊന്ന് പെരുമ്പടപ്പ് സ്വരൂപത്തിലെ രാജാവാണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുമ്പോൾ കൊച്ചി രാജ്യം തന്നെയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ കൊച്ചി രാജ്യമായിട്ടില്ല, കൊച്ചിയല്ല അവരുടെ ആസ്ഥാനം. ആ കാലഘട്ടത്തിൽ ചിത്രകൂടം ആസ്ഥാനമാക്കി ഭരിക്കുന്ന ഒരു സ്വരൂപമാണ് അവർ. ഇവർ രണ്ടുപേരും കൂടിച്ചേർന്ന് പന്നിയൂർ വിഭാഗത്തിൻ്റെ നേതാവായ തിരുമനശ്ശേരി നമ്പൂതിരിയെ നേരിട്ട് ആക്രമിക്കുന്നുണ്ട്. നമ്പൂതിരി എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്നൊരു വ്യക്തിയല്ല, അവർക്ക് ഒരു പ്രത്യേക സമൂഹം തന്നെ ഉണ്ട്, ഒരു ഗ്രാമം തന്നെ ഉണ്ട്. ആ ഗ്രാമത്തെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ആക്രമിക്കുന്നത്. ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ട തിരുമനശ്ശേരി നമ്പൂതിരി ഒരു വലിയ അഭ്യർത്ഥനയുമായിട്ട് പോകുന്നത് സാക്ഷാൽ സാമൂതിരിയുടെ മുൻപിലേക്കായിരുന്നു. സാമൂതിരി ശരിക്കും അത്തരത്തിലുള്ള ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. സാമൂതിരിക്ക് ഒരു സമ്മാനം തരാനും അദ്ദേഹം തയ്യാറായിരുന്നു. ഈ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ പൊന്നാനി താങ്കൾക്ക് സമ്മാനിക്കാം. സാമൂതിരി ആദ്യം സമീപിക്കുന്നത് അറബികളെ തന്നെയാണ്. കാരണം ചില്ലറക്കാരല്ല ഈ വള്ളുവനാടുകാർ. അതിനു പുറമെ അവർക്ക് പെരുമ്പടപ്പിൻ്റെ വലിയൊരു സപ്പോർട്ടുമുണ്ട്. അവരെ നേരിട്ട് തോൽപ്പിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സൈന്യം വേണം, വലിയ രീതിയിലുള്ള പടക്കോപ്പുകൾ വേണം. അറബികൾക്ക് സാമൂതിരിയെ സഹായിക്കാൻ വലിയ രീതിയിലുള്ള സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു വലിയ പടയുമായിട്ട് അവിടേക്ക് യാത്ര പുറപ്പെടുകയാണ്. പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള ചില തന്ത്രങ്ങൾ അതിനു മുൻപ് അവർ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. നേരിട്ട് അവരുടെ പ്രദേശത്തേക്ക് പോയി ആക്രമിക്കുന്നതിന് പകരം രണ്ട് വശങ്ങളിലൂടെ ആക്രമിക്കുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. പ്രധാനപ്പെട്ട പട നയിക്കുന്നത് സാമൂതിരി തന്നെയാണ്. സാമൂതിരി ആ പടയുമായിട്ട് വള്ളുവനാടിൻ്റെ ഉത്തരഭാഗത്തേക്ക് പുറപ്പെടും. അതേസമയം ഏറാൽപ്പാട് വലിയൊരു സൈന്യവുമായിട്ട് കടലിലൂടെ സഞ്ചരിച്ച് പൊന്നാനിയിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ രണ്ട് ദിക്കിൽ നിന്നും ഒരേ സമയത്ത് ആക്രമണം അഴിച്ചുവിടാൻ സാധിക്കുന്നതാണ്. ഏറാൽപ്പാട് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അടുത്ത സാമൂതിരിയാണ്. അതായത് ഇപ്പോഴുള്ള സാമൂതിരിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് സാമൂതിരി ആകാൻ പോകുന്നത് ഏറാൽപ്പാടാണ്. വേണമെങ്കിൽ ജൂനിയർ എംപയർ എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാം. രണ്ട് ദിക്കിൽ നിന്നും ഒരേ സമയം ആക്രമണം ഉണ്ടായപ്പോൾ വള്ളുവനാടിന് പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല. മാത്രമല്ല അവരെ ആക്രമിക്കുന്നത് ശക്തരായിട്ടുള്ള അറബികളുടെ ഒരു വലിയ പട കൂടിയാണ്. അവരുടെ ആയുധങ്ങൾ പലതും ഇവർ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അധികമൊന്നും വേർപൊഴുക്കേണ്ടി വന്നില്ല. വള്ളുവനാട് പൂർണ്ണമായിട്ടും ഇവർക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമായി. വള്ളുവ കോണാതിരി പെരുമ്പടപ്പ് സ്വരൂപത്തിലാണ് അഭയം പ്രാപിക്കുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള സാമൂതിരിയുടെ ആഗ്രഹം നിറവേറ്റപ്പെടുകയാണ്. അടുത്ത തിരുനാവായയിലെ ആഘോഷത്തിൽ, മാമാങ്കത്തിൽ അദ്ദേഹമാണ് രക്ഷാപുരുഷമായിട്ട് മാറുന്നത്. പിന്നീട് സാമൂതിരി നിലമ്പൂർ, മഞ്ചേരി, മലപ്പുറം, കോട്ടയ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ പിന്നീട് ഭരിക്കുന്നത് ഏറാൽപ്പാടാണ്. അദ്ദേഹം അവിടുത്തെ ഗവർണറായി മാറുകയാണ്. ആ കാലഘട്ടത്തിൽ ഏറാൽപ്പാടിൻ്റെ തലസ്ഥാനം കരിമ്പുഴയായിരുന്നു. ഇത്രയധികം പ്രദേശം കീഴടക്കിയതോടുകൂടി ശരിക്കും ഭയന്നു പോകുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ്. അവരുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ചിത്രകൂടത്തിൻ്റെ വളരെ അരികിൽ വരെ സാമൂതിരിയുടെ പ്രദേശം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ആക്രമിക്കാൻ പോകുന്നത് തങ്ങളെയാണെന്ന് പെരുമ്പടപ്പ് സ്വരൂപത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചിത്രകൂടം എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനം ഉപേക്ഷിച്ച് തിരുവഞ്ചിക്കുളത്തേക്ക് പോവുകയാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ തിരുവഞ്ചിക്കുളമാണ് അവരുടെ തലസ്ഥാനം. പക്ഷേ അതിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ചിത്രകൂടവുമൊക്കെ പിന്നിട്ട് തിരുവഞ്ചിക്കുളത്തിൻ്റെ വളരെ അരികിൽ വരെ ഈ സാമൂതിരിയുടെ പട എത്തിച്ചേരുകയാണ്. വലിയൊരു പ്രദേശത്തേക്ക് ഇപ്പോൾ സാമൂതിരിയുടെ കോഴിക്കോടെന്ന സാമ്രാജ്യം വ്യാപിച്ചിട്ടുണ്ട്. പെരുമ്പടപ്പ് സ്വരൂപത്തിന് അവിടെയും നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ തിരുവഞ്ചിക്കുളവും ഉപേക്ഷിച്ച് അവർ കൊച്ചിയിലേക്ക് ചേക്കേറുകയാണ്. അവരുടെ കൊട്ടാരം ഇപ്പോൾ തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ സാമൂതിരിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രദേശം കൂടി കീഴ്പ്പെടുത്തണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അധികം വൈകാതെ അദ്ദേഹത്തെ കാത്ത് ഒരു സന്തോഷ വാർത്തയും കാത്തിരിപ്പുണ്ടായിരുന്നു. ഈ കൊച്ചി സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും രണ്ട് തായ് വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മൂത്ത തായ് വഴിയും മറ്റൊന്ന് ഇളയ തായ് വഴിയും. ആ കാലഘട്ടത്തിലെ കൊച്ചി രാജാവ് ഈ ഇളയ തായ് വഴിയുള്ള ഒരു രാജാവാണ്. മൂത്ത തായ് വഴിയും ഇളയ തായ് വഴിയും തമ്മിൽ എല്ലായ്പ്പോഴും കലഹമാണ്. അങ്ങനെ ഇരിക്കെയാണ് മൂത്ത തായ് വഴി ഒരു സന്തോഷ വാർത്തയുമായി സാമൂതിരിയുടെ അരികിലേക്ക് പോകുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് ആ ഇളയ തായ് വഴിയിൽപ്പെട്ട കൊച്ചി രാജാവിനെ ഇല്ലായ്മ ചെയ്യുക. അതിനുശേഷം ആ രാജ്യം ഞങ്ങൾക്ക് സമ്മാനിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു വലിയ തുക തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കാവുന്നതാണ്. സാമൂതിരി കേൾക്കാൻ ആഗ്രഹിച്ച അതേ വാർത്ത തന്നെ. ഒട്ടും വൈകാതെ തന്നെ അവരുടെ പട കൊച്ചി ലക്ഷ്യമായിട്ട് പോയി.
അവിടുത്തെ തൃശൂർ കൊട്ടാരം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അവർക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമായത്. കൊച്ചി രാജാവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഇടിച്ചെടുത്ത തൃശൂർ കൊട്ടാരം ഇളയ തായ്വഴിയിലെ നേതാവിനാണ് സമ്മാനിക്കുന്നത്. പിന്നീട് അദ്ദേഹം കൊച്ചി സാമ്രാജ്യത്തെ രാജാവായിട്ട് മാറുന്നുണ്ട്. എല്ലാ വർഷവും മുടങ്ങാതെ ഒരു വലിയ തുക തന്നെയാണ് ഇതിൻ്റെ പ്രത്യുപകാരമായിട്ട് കോഴിക്കോട് സാമ്രാജ്യത്തിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതിനു പുറമേ കൊച്ചി സാമ്രാജ്യത്തിന് നേരിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് ഒരു ട്രേഡ് നടത്താനുള്ള അവസരമുണ്ടായിരുന്നില്ല. അവർക്ക് വിൽക്കാനായിട്ട് ധാരാളമായിട്ട് കുരുമുളകും ഏലക്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെയും കോഴിക്കോട് എത്തിക്കാനായിരുന്നു ഉത്തരവ്. പിന്നീടുള്ള വ്യാപാരമെല്ലാം തന്നെയും കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. സാമൂതിരി ഇതും കൊണ്ടൊന്നും അടങ്ങുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം പാലക്കാട് രാജാവിൻ്റെ നടുവട്ടം സ്വരൂപമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നിയമിക്കുന്നത് കുതിരവട്ടത്ത് നായരെയാണ്. കുതിരവട്ടത്ത് നായരെന്ന് പറയുന്നത് സാമൂതിരിയുടെ കുതിരപ്പടയുടെ നേതാവാണ്. അദ്ദേഹത്തിനും വളരെ അനായാസമായിട്ട് തന്നെ ഈ പാലക്കാട് രാജാവിനെ തറപറ്റിക്കാൻ സാധ്യമാകുന്നുണ്ട്. അങ്ങനെ ആ പ്രദേശവും സാമൂതിരിയുടെ കീഴിലാവുകയാണ്. ആ പ്രദേശം ഭരിക്കാനായിട്ട് അനുവദിക്കുന്നത് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നത് ഈ കുതിരവട്ടത്ത് നായർക്കാണ്. അദ്ദേഹം പിന്നീട് അവിടുത്തെ ഗവർണറായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. സാമൂതിരി അതിശക്തനായിട്ടുള്ള ഒരു രാജാവായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു വലിയ പ്രദേശം തന്നെ ഇപ്പോൾ ഭരിക്കാൻ സാധ്യമാകുന്നുണ്ട്. അപ്പോഴും പിടികൊടുക്കാതെ നിൽക്കുന്ന ഉത്തരഭാഗത്തെ ഒരു നാടുണ്ടായിരുന്നു, അതാണ് കോലത്തുനാട്. ഞാൻ മുമ്പ് പരാമർശിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ മേഖലകളിലായിട്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു നാടാണ് കോലത്തുനാട്. അത് ഭരിച്ചിരുന്നത് കോലത്തിരിയാണ്. കോലത്തുനാടും കോഴിക്കോടും തമ്മിൽ വലിയ രീതിയിലുള്ള കലഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ അതിനെക്കുറിച്ച് കാര്യമായിട്ട് നമുക്ക് ചരിത്ര രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. കോലത്തുനാട്ടിലെ കോലത്തിരിയുടെ മകനായിട്ടുള്ള രാജകുമാരൻ, ആ രാജകുമാരന് ഭരിക്കാനായി വിട്ടുകൊടുത്ത ഒരു പ്രദേശമുണ്ട്. ഇന്നത്തെ കൊയിലാണ്ടിയാണ്. ആ കാലഘട്ടത്തിൽ പന്തലായനി കൊല്ലം എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. ഈ രാജകുമാരൻ ഒരിക്കൽ കോഴിക്കോട് സന്ദർശിക്കുകയുണ്ടായി. സന്ദർശന വേളയിലാണ് സാമൂതിരിയുടെ മകളായ രാജകുമാരിയെ അദ്ദേഹം കാണുന്നത്. അവർ രണ്ടുപേരും പ്രണയത്തിലായി. അതിനെ തുടർന്ന് അവർ അവിടെ നിന്നും ഈ പന്തലായനി കൊല്ലത്തേക്ക് ഒളിച്ചോടുകയാണ്. സാമൂതിരിക്ക് വലിയ രീതിയിലുള്ള അരിശം തന്നെയാണ് ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് കോലത്തിരി മനഃപൂർവ്വം അദ്ദേഹത്തെ നാണം കെടുത്താനായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇതെന്നാണ്. അതിനെ തുടർന്നാണ് കോലത്തുനാടിനെതിരെ വലിയൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഒട്ടും വൈകാതെ തന്നെ പന്തലായനി കൊല്ലം വരെയുള്ള പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കോലത്തിരി ഒരു രക്ഷകനായിട്ട് വരുന്നുണ്ട്. ഈ രാജകുമാരനെയും രാജകുമാരിയെയും രക്ഷപ്പെടുത്തി കാസർഗോഡ്, ഇന്നത്തെ കാസർഗോഡുള്ള നീലേശ്വരത്ത് എത്തിക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ എസ്റ്റേറ്റ് തന്നെ ഇവർക്ക് സമ്മാനിക്കുകയാണ്. ഒപ്പം 3000 വരുന്ന ഒരു വലിയ നായർ പടയും. പിന്നീടുണ്ടായ ഇവരുടെ പിൻതലമുറക്കാരാണ് നീലേശ്വരം റോയൽ ഫാമിലിയിലെ അംഗങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട്. അതൊരു കഥയാണ്. അത് ശരി വെക്കുന്ന രീതിയിലുള്ള ചരിത്ര തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ചരിത്ര രേഖകളിലൂടെ തന്നെ പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കോലത്തുനാട് പിന്നീട് സാമൂതിരിയുടെ അധീനതയിലുള്ള ഒരു പ്രദേശമായി മാറി എന്നത്. വലിയ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം തന്നെയായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത്. ഭരണം പൂർണ്ണമായിട്ടും രാജാവിൻ്റെ കയ്യിലായിരുന്നില്ല. രാജാവ് ഭരണം വീതിച്ചു കൊടുത്തിരിക്കുകയായിരുന്നു പ്രധാനമായിട്ടും 4 മുഖ്യമന്ത്രിമാരുടെ കയ്യിലായിട്ട്. ഈ 4 മുഖ്യമന്ത്രിമാരും അറിയപ്പെടുന്നത് സർവാധികാരി കാര്യക്കാർ എന്ന പേരിലാണ്. അവർക്ക് പുറമേ വേറെയും ചില മന്ത്രിമാരുണ്ടായിരുന്നു. അവർക്ക് കാര്യക്കാർ എന്ന സ്ഥാനപ്പേരായിരുന്നു ഉണ്ടായിരുന്നത്. 4 സർവാധികാരി കാര്യക്കാരുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിച്ചിരുന്നത് മങ്ങാട്ടച്ചനാണ്. ഈ മങ്ങാട്ടച്ചൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് തലമുറകളായിട്ട് കൈമാറിപ്പോകുന്ന ഒരു സ്ഥാനപ്പേരാണ്, ഒരു ബഹുമതിയാണ്. മങ്ങാട്ടച്ചൻ ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു താഴെയായിട്ട് വരുന്നത് ധർമ്മോത്ത് പണിക്കറാണ്, അല്ലെങ്കിൽ ധർമ്മോത്ത് പണിക്കർ എന്ന സ്ഥാനമാണ്. ധർമ്മോത്ത് പണിക്കർ ഈ പട്ടാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അന്ന് പട്ടാളക്കാരെ നിയമിക്കുന്നത് നായർ തറവാടുകളിൽ നിന്നാണ്. നായർ തറവാടുകളിൽ നിന്നും നായന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. അവരെ കളരികളിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. കളരിയിലെ പരിശീലനങ്ങൾക്കൊക്കെ ശേഷം നാടുവാഴി അവർക്ക് പട്ടാളത്തിലേക്ക് ചേരാനുള്ള പട്ടം കൊടുക്കുകയാണ്. അതിനു പുറമേ അവർക്ക് ഒരു ഉടവാളും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളമായിട്ട് നായന്മാർ നാടുവാഴികളുടെ കീഴിൽ വലിയൊരു പടയായിട്ട് മാറുന്നുണ്ട്. യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ നാടുവാഴികൾ ഈ പടയെ രാജാവിന് അല്ലെങ്കിൽ സാമൂതിരിക്ക് വിട്ടുകൊടുക്കുകയാണ് പതിവ്. നാടും നാടുവാഴിയുമൊക്കെ ചേര ഡൈനാസ്റ്റിയുടെ കാലഘട്ടം മുതൽ തന്നെ ശക്തമായിട്ടുള്ളതാണ്. സാമൂതിരിയുടെ കാലഘട്ടത്തിലും അത് ശക്തമായിട്ട് തന്നെ തുടർന്നു പോകുന്നുണ്ട്.
ഒരു നാടുവാഴിക്ക് ശേഷം അടുത്ത നാടുവാഴിയായി മാറുന്നത് ആ നാടുവാഴിയുടെ തന്നെ മക്കളിൽ ആരെങ്കിലും ആയിരിക്കും, പ്രധാനമായിട്ടും മൂത്ത മകനായിരിക്കും. പക്ഷേ അത്തരത്തിൽ അധികാരം കൈമാറ്റം സംഭവിക്കുന്ന വേളയിൽ വലിയ രീതിയിലുള്ള പണം സാമൂതിരിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പണമാണ് പുരുഷാന്തരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനു പുറമെ എല്ലാ വിശിഷ്ട ദിവസങ്ങളിലും സാമൂതിരിക്ക് സമ്മാനങ്ങൾ കൊടുക്കേണ്ടതാണ്. ഓണം, വിഷു, മാമാങ്കം, അതിനു പുറമെ അരിയിട്ട് വാഴിക്കൽ എന്ന ചടങ്ങ്. അരിയിട്ട് വാഴിക്കൽ എന്ന് പറയുന്നത് ഒരു സാമൂതിരി പുതുതായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു വലിയ ആചാരമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പലരെയും കളിയാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അരിയിട്ട് വാഴിക്കുക എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സാമൂതിരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ രാജാവാക്കി മാറ്റുന്ന ഒരു ചടങ്ങായിരുന്നു. നായന്മാരുടെ പടയെ നിയന്ത്രിക്കാനായിട്ട് നിരവധി കമാൻഡന്മാരുണ്ടായിരുന്നു. ആ കമാൻഡേഴ്സ് അറിയപ്പെടുന്നത് തലച്ചാന്നാർ എന്ന പേരിലാണ്. കുതിരപ്പടയുടെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. കുതിരപ്പടയെ നിയന്ത്രിക്കുന്നത് കുതിരവട്ടത്ത് നായരാണ്. അതിനു പുറമെ വലിയൊരു നാവിക സേന തന്നെ ഇവർക്കുണ്ടായിരുന്നു. നാവിക സേനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ മുസ്ലിംസ് ആയിരുന്നു. ഈ മുസ്ലിംസിനെ അല്ലെങ്കിൽ ഈ നാവിക പടയെ നിയന്ത്രിക്കാനായിട്ട് ഒരു തലവനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു. ആ കപ്പിത്താൻ്റെ പേര് കുഞ്ഞാലി മരക്കാർ എന്നാണ്. കുഞ്ഞാലി മരക്കാറും ഒരു വ്യക്തിയല്ല, സ്ഥാനപ്പേരാണ്. അടുത്ത തലമുറകളിലായിട്ട് ഈ സ്ഥാനം വെച്ചു മാറുന്നതാണ്. ആ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അനീതി സംഭവിക്കുകയാണെങ്കിൽ അത് നാടുവാഴികളെ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും കൊലക്കുറ്റമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മോഷണമോ പിടിച്ചുപറിയോ ഒക്കെ ആണെങ്കിൽ നാടുവാഴി ആ കേസ് നേരിട്ട് രാജാവിൻ്റെ അല്ലെങ്കിൽ സാമൂതിരിയുടെ മുൻപിലെത്തിക്കുന്നതാണ്. ഒരു രീതിയിലുള്ള ഫീസും വാങ്ങിക്കാതെ ആയിരുന്നു അന്ന് ന്യായം നടപ്പിലാക്കിയിരുന്നത്. ഈ പറയുന്ന കുറ്റങ്ങൾക്കൊക്കെ തന്നെയും അവർക്ക് ലഭ്യമായിരുന്നത് തൂക്കുശിക്ഷ തന്നെയായിരുന്നു. അതൊരു മോഷണമാണെങ്കിലും തൂക്കുശിക്ഷ തന്നെ. ഇനി വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തർക്കമാണെങ്കിൽ അതിന് പരിഹാരം കാണാനായിട്ട് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കാണാറുള്ള കാര്യമാണ് പഞ്ചായത്ത് സിസ്റ്റം. അത്തരത്തിൽ തന്നെയുള്ള ഒരു പഞ്ചായത്ത് വാഴ്ചയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തീർച്ചയായും ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ അനാചാരമായിരുന്നു സ്മാർത്ത വിചാരം. ബ്രാഹ്മണ സ്ത്രീകളാണ് ഈ സ്മാർത്ത വിചാരത്തിൽ ഇരകളായിട്ട് മാറുന്നത്. അവർക്ക് മറ്റേതെങ്കിലും ഒരു പുരുഷനുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ഒരു ചെറിയ സൂചന കിട്ടിയാൽ പോലും വലിയ രീതിയിൽ തന്നെ അവർക്ക് വിചാരണയ്ക്ക് ഇരയാകേണ്ടി വരുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഈ നമ്പൂതിരി സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് പടുവൃദ്ധന്മാരായിരിക്കും. ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വൃദ്ധന്മാർ സ്വാഭാവികമായിട്ടും മരണമടയുന്നതാണ്. പിന്നീടുള്ള കാലം മുഴുവനും അവർ വിധവയായിട്ട് തന്നെ കഴിയേണ്ടതാണ്. ഒരു പുരുഷനെ നേർക്കുനേർ നോക്കാനുള്ള അവകാശം പോലും അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ആ സന്ദർഭത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മറ്റ് പുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാകേണ്ടി വരുന്നത്. അവരെ അതിക്രൂരമായിട്ടാണ് ശിക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള നാണക്കേടായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. വലിയ രീതിയിൽ തന്നെ അവർക്ക് അവരെ പരസ്യമായിട്ട് അവഹേളിക്കുന്നുണ്ട്, കുത്തുവാക്കുകളിലൂടെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഒടുവിൽ അവരെ അവിടെ നിന്നും പടിയടച്ച് പിണ്ടം വെക്കുകയാണ് ചെയ്യുന്നത്. പിണ്ടം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സ്ത്രീ അവിടെ ഇല്ല. അവർ ഏറ്റവും താഴ്ന്ന ജാതിയേക്കാൾ ഏറ്റവും മോശക്കാരിയായിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ കാണുക. പലപ്പോഴും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലാറുമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം കേരള ചരിത്രം എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്.